നമസ്തേ. ജീവ്ലൂസ് വ്ളോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ ഒരു പ്രൊഫസർ തൻ്റെ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ക്ലാസ്സിൽ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് വിവരിച്ചു കൊടുക്കുകയാണ്. തൻ്റെ ക്ലാസ്സിൽ, അന്നത്തെ ക്ലാസ്സിൽ കുഞ്ഞുങ്ങളോടായിട്ട് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങിയത്: കുഞ്ഞുങ്ങളെ, നമ്മൾ ഇന്നലെ ഡിസിപ്ലിൻ എന്ന ആ ഒരു വാക്കിനെ പറ്റിയും അതിൻ്റെ ധർമ്മങ്ങളെപ്പറ്റിയും ഒക്കെയാണ് നാം ഇന്നലെ ചിന്തിച്ചത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് സെൽഫ് ഡിസിപ്ലിനെക്കുറിച്ച് പഠിക്കാം. ഇത് പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്നൊരു വിദ്യാർത്ഥി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ പ്രൊഫസറിനോട് ചോദിച്ചു, ഈ സെൽഫ് ഡിസിപ്ലിനും ഡിസിപ്ലിനും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടല്ലോ, പക്ഷേ ഇവ തമ്മിലുള്ള പ്രധാനമായ വ്യത്യാസം എന്താണെന്ന് ഞങ്ങളോട് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. പ്രൊഫസർ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, പക്ഷേ അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുവാനായിട്ടുണ്ട്. അത് ഞാൻ ചോദിക്കുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരും പറഞ്ഞു, ശരി സാർ, ഞങ്ങൾ ഒരുക്കമാണ്, സാറ് ചോദിച്ചോളൂ. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, അതായത് വീടും, അതായത് നമ്മുടെ വീടും ജയിലും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് ഈ കുഞ്ഞുങ്ങളോട് ഈ പ്രൊഫസർ ചോദിച്ചു. കുട്ടികളൊക്കെ കുറേ ആലോചിച്ചതിനു ശേഷം ഓരോ ഉത്തരങ്ങൾ എഴുന്നേറ്റ് നിന്ന് പറയുവാനായിട്ട് തുടങ്ങി. ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ വീട്ടിൽ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ജയിലിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല, ഒരു അടച്ചുപൂട്ടലിൻ്റെ അനുഭവമാണ് ജയിലിൽ നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ വീട്ടിൽ നമുക്ക് വേണ്ടപ്പെട്ടതൊക്കെ ലഭിക്കും, അതിനുള്ള സൗകര്യമുണ്ട്, പക്ഷേ ജയിലിൽ നമ്മളെപ്പോഴും ഒറ്റയ്ക്കായിരിക്കുകയും അങ്ങനെ നമുക്ക് ആഗ്രഹമുള്ളതൊന്നും കിട്ടുകയില്ല. ഇങ്ങനെ പല പല ഉത്തരങ്ങൾ കുട്ടികളിങ്ങനെ ഈ അധ്യാപകനോട് വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഈ അധ്യാപകൻ പറഞ്ഞു, ഇതൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ആൻസർ, ഇതിലും സ്മാർട്ടായിട്ടുള്ള ഒരു ആൻസറാണ് എനിക്ക് വേണ്ടുന്നത്. വിദ്യാർത്ഥികൾ വീണ്ടും ആലോചിച്ചു, കുറേ ഉത്തരങ്ങൾ കൂടി പറഞ്ഞു, പക്ഷേ അതൊന്നും ഈ അധ്യാപകന് സ്വീകാര്യമായിരുന്നില്ല. അപ്പോഴാണ് ഒരു പെൺകുട്ടി ആ ക്ലാസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അധ്യാപകനോട് പറഞ്ഞത്, സർ എനിക്കൊരാശയമുണ്ട്, ഞാനത് പങ്കുവയ്ക്കട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ധൈര്യത്തോടെ നിനക്ക് പറയാമല്ലോ. അപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെയാണ് പറഞ്ഞത്, അതായത് സർ, നാം അകത്തേക്ക് പ്രവേശിച്ച ശേഷം നാം തന്നെ ആ വാതിൽ അകത്തുനിന്ന് പൂട്ടുകയാണെങ്കിൽ അതിനെ നമുക്ക് വീടെന്ന് പറയാം. അതോടൊപ്പം നാം അകത്തേക്ക് പ്രവേശിച്ചതിന് ശേഷം മറ്റൊരാൾ പുറത്തുനിന്ന് ആ വാതിൽ പൂട്ടുമ്പോൾ അതിനെ ജയിലിൻ്റെ അനുഭവമെന്നും പറയാം. വളരെ ബ്രില്യൻ്റായ ഒരു ഉത്തരമായിരുന്നു ഈ പെൺകുട്ടി നൽകിയത്. എല്ലാവരും കൈയടിച്ച് ഈ പെൺകുട്ടിയെ പ്രോത്സാഹിപ്പിച്ചു. ആരവങ്ങളൊക്കെ കെട്ടടങ്ങിയ ശേഷം ഈ അധ്യാപകൻ കുഞ്ഞുങ്ങളോടായി പറഞ്ഞു, ഇതുതന്നെയാണ് ഡിസിപ്ലിനും സെൽഫ് ഡിസിപ്ലിനും തമ്മിലുള്ള വ്യത്യാസം. അതായത് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റൊരാളുടെ നിർബന്ധം മൂലമോ സമ്മർദ്ദം മൂലമോ നാം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഡിസിപ്ലിൻ എന്ന് വിളിക്കാം. അതേ കാര്യം നമുക്ക് സ്വയം തോന്നി നാം അതിൽ നിന്ന് വിട്ടുനിന്ന് കഴിഞ്ഞാൽ അതിനെ സെൽഫ് ഡിസിപ്ലിൻ എന്നും വിളിക്കാം. ഒരു പുക പോലെയാണ് നമുക്കെല്ലാവർക്കും തോന്നിയത് അല്ലേ? അതിന് ഒരു ഉദാഹരണം പറയാം. അതായത് പുക വലിക്കുന്ന ശീലം നമുക്കുണ്ട്. പുക വലിക്കുന്ന ഒരാൾക്ക് നിയമപരമായിട്ട് അത് നിരോധിച്ചതിൻ്റെ പേരിൽ നാം പുക വലിക്കാതിരുന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഡിസിപ്ലിൻ എന്ന് വിളിക്കാം. അതേസമയം തന്നെ യാതൊരു നിരോധനമോ അല്ലെങ്കിൽ യാതൊരു നിയന്ത്രണമോ ഇല്ലാതെ ആ പുകവലിയുടെ ദൂഷ്യഫലങ്ങൾ മനസ്സിലാക്കി നാം അതിൽ നിന്ന് സ്വയം വിട്ടുനിൽക്കുമ്പോൾ അതിനെ നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ എന്ന് വിളിക്കാം. വളരെ കൃത്യമായ ഒരു ഉദാഹരണമല്ലേ? ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള നിയന്ത്രണമാണ്. എന്നാൽ സെൽഫ് ഡിസിപ്ലിൻ ആകട്ടെ, അത് ഒരു പരമമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരവസ്ഥയാണ്. ഒന്ന് നിർത്തിയ ശേഷം ആ അധ്യാപകൻ കുഞ്ഞുങ്ങളോടായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ജീവിതത്തിൽ ഡിസിപ്ലിൻ ആകുന്നതിന് പകരം സെൽഫ് ഡിസിപ്ലിൻ ആയിരിക്കുക. കാരണം മറ്റുള്ളവർ നമുക്കുമേൽ അടിച്ചേൽപ്പിക്കുന്ന നന്മകളേക്കാൾ ഉത്തമം നാം സ്വയം തിരിച്ചറിഞ്ഞ് ചെയ്യുന്ന നന്മകളാണ്. കൃത്യമായ ഒരു നിരീക്ഷണമാണ് ഈ അധ്യാപകൻ കുഞ്ഞുങ്ങളോട് പങ്കുവച്ചത്.
ശരിക്കും ഈ അധ്യാപകൻ ആ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകിയത് നല്ല ഒരു അറിവാണ്. നമുക്കേവർക്കും നല്ല ഒരു പാഠം കൂടിയാണത്. ജീവിതത്തിലെ ശരി തെറ്റുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ശരികൾക്ക് ഊന്നൽ നൽകുകയും അതുപോലെ തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ സെൽഫ് ഡിസിപ്ലിൻ. അതുകൊണ്ട് അതൊരാളുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു അവസ്ഥ കൂടിയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്കും ഇന്നൊന്ന് ചിന്തിച്ച് നോക്കാം, ഡിസിപ്ലിനാണോ സെൽഫ് ഡിസിപ്ലിനാണോ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റേണ്ടുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തിന്മകളിൽ നിന്ന് സ്വയം വാതിലടച്ച് കുറ്റിയിടുന്നതാണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ആ വാതിലിൻ്റെ കുറ്റിയും ആ വാതിലിൻ്റെ കൊളുത്തും മറ്റൊരാളുടെ കരങ്ങളിൽ ഏൽപ്പിക്കാതിരിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും ശ്രമിക്കാം. അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുവദിക്കട്ടെ എന്നുകൂടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, പ്രത്യാശിക്കാം. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരനുഗ്രഹത്തിൻ്റെ നന്മയുടെ നല്ല ദിനമായി ഇന്നത്തെ ദിവസവും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്തുന്നത് പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതോടൊപ്പം നിങ്ങൾ ആ സൈഡിലുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും അതിരാവിലെ തന്നെ നിങ്ങൾക്ക് ഈ മെസ്സേജ് കിട്ടുന്നതാണ്. ദൈവം ആരോഗ്യം തരുന്ന കാലം വരെയും അത് ചെയ്യുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ മെസ്സേജ് കാണുവാനായിട്ട് നോട്ടിഫിക്കേഷൻ വഴി മെസ്സേജ് കാണുവാനായിട്ട് ശ്രമിക്കണം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ശുഭദിനാശംസകൾ.